നമസ്കാരം. BJP യും കോൺഗ്രസും ഒരുമിച്ച് എന്താണ് നമ്മുടെ നാടിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒന്നുകിൽ ഫാസിസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും അവർ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട്, അതും വസ്തുതാവിരുദ്ധമായിട്ടുള്ള വിധത്തിലായിരിക്കും നടപ്പിലാക്കുന്നത്. ഈ ഫാസിസം എന്ന് പറയുന്ന മതധ്രുവീകരണത്തിന്റെയും വർഗീയതയുടെയും ആശയം നമ്മുടെ രാജ്യത്തെ കൂടുതൽ പ്രതിസന്ധികളിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ ജനാധിപത്യ വളർച്ചയും അതിന്റെ നവോത്ഥാനപരമായ മൂല്യങ്ങളും രാഷ്ട്രീയത്തെയും ഒക്കെ പിടിച്ചു നിർത്തിയത് ഒറ്റയ്ക്ക് വന്ന വിപ്ലവകാരികളൊന്നുമല്ല, അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നും ഉണ്ടായി വന്നിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണെന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് ഒരു ക്ഷീണമുണ്ടായാൽ അത് നമ്മുടെ സമൂഹത്തിലെ പൊതുവായ ഒരു പ്രശ്നമായി കണക്കിലെടുത്തുകൊണ്ട് അധികാരം കൊതിച്ചു നടക്കുന്നവർക്ക് ജാതിമത സംഘടനകളുടെയും മറ്റും ജാതി വെറിയന്മാരുടെ സംഘപരിവാറിന്റെ മടിയിൽ കൂടിച്ചേരുന്നത് ജനാധിപത്യത്തിന് ഏറ്റിരിക്കുന്ന പതനം, കേരളത്തിലെ സമൂഹ വ്യവസ്ഥിതിയെ പോലും ഉടച്ചു കളയാനുള്ള നല്ല തെളിഞ്ഞ അന്തരീക്ഷം ഒരുക്കുമെന്ന് സാമാന്യ ബോധമുള്ള ആർക്കും അറിയാവുന്ന ഒരു വലിയ സത്യമാണ്. കേരളം ആ വിധത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രത്യേകം ഒന്ന് റീചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതല്ലേ? അത്തരത്തിൽ കാര്യങ്ങളൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇടതുപക്ഷം എന്ന പ്രസ്ഥാനത്തിന്റെ ആശയങ്ങളെ നമ്മൾ കൈവിടാതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അതിന് ഇടതുപക്ഷം തനി ഇടതുപക്ഷമായി തന്നെ നിലനിൽക്കണം. മനുഷ്യരെ തുല്യരായി കണ്ട് സ്നേഹിക്കുക എന്നതാണ് ഇടതുപക്ഷത്തിന്റെ കടമ. മാനവികതയുടെ വലിയൊരു അറിവ് വളർത്തിയെടുത്ത് മനുഷ്യൻ എന്ന ഏറ്റവും മനോഹരമായ അത്ഭുത സംഭവത്തെ കൂടെ കൂട്ടുക എന്നതാണ് ഇടതുപക്ഷ പ്രത്യയശാസ്ത്രം ലോക ചരിത്രത്തിൽ പോലും ചെയ്തിട്ടുള്ളത്. ഇന്ന് ആഗോള മൂലധന സാമ്രാജ്യത്വം മനുഷ്യരെ ഭിന്നിപ്പിച്ച് ഗ്രൂപ്പുകളും വ്യക്തികളുമാക്കി വിപണിയുടെ അവിഭാജ്യ ഘടകമാക്കി പരിണമിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വംശീയ ബോധങ്ങൾ ഇന്നത്തെ ലോകക്രമത്തിന്റെ ഉത്സവങ്ങളുടെ കൊടിക്കൂറയായി മാറിയിരിക്കുകയും ചെയ്യുന്നു. സംഘം ചേർന്ന് വന്ന് ജനകീയ ബോധത്തെയും ചെറുത്തുനിൽപ്പിനെയും നിലംപരിശാക്കുകയാണ് ഫാസിസ്റ്റ് മുന്നണികൾ ചെയ്യുന്നത്. മനുഷ്യന്റെ ഭാവി എന്നുള്ളത് ഒരു ഒറ്റ വ്യക്തിയുടെയും ഒരു പ്രസ്ഥാനത്തിന്റെയും ഭാവിയായി മാത്രം മാറി എന്നുള്ളതാണ് ഒരു വസ്തുത. അതിനെയാണ് നമ്മൾ സ്വേച്ഛാധിപത്യ ഫ്യൂഡൽ പ്രവണത എന്ന് പറയുന്നത്. ഇതെല്ലാം നമുക്കിടയിലേക്ക് സ്ഥാനം പിടിക്കുന്നത് ജ്യോതിഷവും പൂജയും ആചാരങ്ങളും ഒക്കെ ആയിട്ടാണ്. മന്ത്രവാദവും മനുഷ്യ ദൈവ സാന്നിധ്യവും വിവര സാങ്കേതിക വിദ്യയോടൊപ്പം മനുഷ്യഭാവിയെ തീരുമാനിക്കുമെന്ന് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ കരുതിപ്പോരുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളിൽ RSSനും സംഘപരിവാറിനും ഉണ്ടായ വളർച്ചയ്ക്ക് കാരണം അവർ പഴയ വരേണ്യ പരിവേഷങ്ങൾ വെടിഞ്ഞ് ഇന്ത്യൻ ജീവിതത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിക്കളിച്ചു എന്നുള്ളതാണ്. കേരളത്തിലും അതുതന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ എതിർക്കുവാൻ ഇടതുപക്ഷ പ്രസ്ഥാനം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയാൽ മാത്രമേ രക്ഷയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ നാട് ചിലപ്പോൾ നേരത്തെ സൂചിപ്പിച്ച വിധത്തിലായിരിക്കും കാര്യങ്ങളുടെ ഗതി മാറ്റാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ലിബറൽ ഇടതു പ്രസ്ഥാനങ്ങൾക്ക് പലപ്പോഴും അതിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ. ഇടതുപക്ഷ പ്രവർത്തകരുടെ വീക്ഷണ മണ്ഡലം ശരിക്കും വിപുലീകരിക്കേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. അത് പരിമിതമാക്കുന്നത് അപകടം പിടിച്ചൊരു പണി കൂടിയാണ്. ഫാസിസവും അന്താരാഷ്ട്ര ഫിനാൻസ് മൂലധനവും സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ കഷ്ടതയിലാക്കിയപ്പോൾ ഈ രണ്ട് ശക്തികൾക്കെതിരെ ജനമുന്നേറ്റം ഉണ്ടാക്കുവാൻ ഒരു വിശാലമായ സമീപനം അനിവാര്യമായിട്ട് വരേണ്ടത് അത്യാവശ്യമാണ്. മനുഷ്യ സമൂഹത്തിന്റെ വിധി തീരുമാനിക്കുന്നത് രാജാക്കന്മാരെന്ന് സ്വയം വിശേഷിപ്പിച്ച് വേഷം കെട്ടി നടക്കുന്നവരോ ദൈവത്തിന്റെ പ്രതിനിധികളെന്ന് സ്വയം അവകാശപ്പെടുന്നവരോ അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. ജനങ്ങളുടെ ജ്വലിക്കുന്ന പോരാട്ടങ്ങളാണ് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നത്. ആ മാറ്റത്തെ സാധ്യമാക്കാൻ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രത്തിന് മാത്രമേ കഴിയൂ.